ഐഎസ്എൽ ഫുട്ബോളിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ആവേശ പോരാട്ടത്തിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്കറിയാം കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഒക്ടോബർ 1-ന് ജംഷദ്പൂർ എഫ്സിക്ക് എതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത അങ്കം. ഉദ്ഘാടന മത്സരത്തിൽ ഗംഭീര തുടക്കം കുറിച്ച മഞ്ഞപ്പടയ്ക്ക് അടുത്ത കളിയിലെ ജയവും നിർണായകമാണ്. മാത്രമല്ല ബംഗളൂരുവിനെതിരായ മത്സരത്തിൽ വിജയം നേടാനായെങ്കിലും ചില സൂപ്പർ താരങ്ങൾ ഈ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉണ്ടായിരുന്നില്ല. ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് ഗ്രീക്ക് താരം ഡിമിത്രിയോസ് ഡാമൻഡക്കോസും ഏഷ്യൻ ഗെയിംസ് ടീമിലായതിനാൽ രാഹുൽ കെ പി, ബ്രൈസ് മിറാൻഡ എന്നിവരുമായിരുന്നു ടീമിലില്ലാതിരുന്നത്. എന്നാൽ വ്യാഴാഴ്ച നടന്ന ഏഷ്യൻ ഗെയിംസ് പ്രീ ക്വാർട്ടറിൽ പരാജയപ്പെട്ട ഇന്ത്യ പുറത്തായതോടെ അടുത്ത ഐഎസ്എൽ മത്സരത്തിൽ രാഹുലും ബ്രൈസും സെലക്ഷന് ലഭ്യമാകാനുള്ള സാധ്യതകളും വർദ്ധിച്ചിരിക്കുകയാണ്. കരുത്തരായ സൗദി അറേബ്യയോട് പരാജയപ്പെട്ടായിരുന്നു ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീം ഏഷ്യൻ ഗെയിംസിൽ നിന്ന് പുറത്തായത്. ഏഷ്യൻ ഗെയിംസ് യാത്ര അവസാനിച്ച സാഹചര്യത്തിൽ രാഹുലും ബ്രൈസ് മിറാൻഡയും ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒക്ടോബർ 1-ന് ജംഷദ്പൂർ എഫ് സിക്കെതിരെ നടക്കാനിരിക്കുന്ന കളിയിൽ ഇവരെ ടീമിൽ കണ്ടേക്കാം. ഏഷ്യൻ ഗെയിംസിൽ കളിച്ചുകൊണ്ടിരുന്നതിനാൽ ഇവരുടെ മാച്ച് ഫിറ്റ്നസിന്റെയും ഫോമിന്റെയും കാര്യത്തിൽ യാതൊരു ആശങ്കയുടെയും ആവശ്യവുമില്ല. ഇതിൽ രാഹുലിനെ അടുത്ത കളിയിൽ ടീമിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ കണ്ടാലും അത്ഭുതപ്പെടാനില്ല. ബ്രൈസ് മിറാൻഡെ ആകട്ടെ പകരക്കാരനായി കളത്തിലെത്താനും സാധ്യതയുണ്ട്. ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനമായിരുന്നു രാഹുൽ കാഴ്ചവെച്ചത്. ആദ്യ മത്സരത്തിൽ ചൈനയ്ക്കെതിരെ ഒരു കിടിലൻ ഗോളും അദ്ദേഹത്തിന് നേടാനായിട്ടുണ്ട്. ഈ കളിയിൽ പക്ഷേ ഇന്ത്യ 1-നെതിരെ 5 ഗോളുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു. രണ്ടാമത്തെ കളിയിൽ ബംഗ്ലാദേശിനെ 1-0 വീഴ്ത്തിയ ഇന്ത്യ അടുത്ത കളിയിൽ മ്യാൻമറുമായി സമനിലയിൽ പിരിയുകയായിരുന്നു. പ്രീ ക്വാർട്ടറിൽ സൗദി അറേബ്യയോട് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടതോടെ ടീം ഗെയിംസിൽ നിന്ന് പുറത്താവുകയായിരുന്നു. എന്നാൽ രാഹുൽ തിരിച്ചെത്തുന്നത് അടുത്ത കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടുതൽ കരുത്തരാക്കുമെന്ന് ഉറപ്പാണ്. 2019-ൽ മഞ്ഞപ്പടയിലെത്തിയ രാഹുൽ തുടർന്ന് ഇങ്ങോട്ട് ടീമിന്റെ ഏറ്റവും പ്രധാന കളിക്കാരിലൊരാളാണ്. പല നിർണായക ഘട്ടങ്ങളിലും ടീമിന്റെ ഹീറോയാകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനായി ഇതുവരെ 59 മത്സരങ്ങളിലാണ് ഈ 23-കാരൻ ബൂട്ട് കെട്ടിയത്. ഇതിൽ 8 ഗോളുകൾ നേടിയ താരം 4 അസിസ്റ്റുകളും നൽകി. തുടർച്ചയായ 2-ാം വിജയമാണ് ജംഷദ്പൂരിനെതിരായ മത്സരത്തിൽ മഞ്ഞപ്പട ലക്ഷ്യമിടുന്നതും. എന്നാൽ സീസണിലെ ആദ്യ ജയം ലക്ഷ്യമിട്ടാകും ജംഷദ്പൂർ ഇറങ്ങുക. നേരത്തെ ആദ്യകളിയിൽ ഈസ്റ്റ് ബംഗാളുമായി അവർ ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8 മണിക്കാണ് കിക്ക് ഓഫ്. കൊച്ചിയിൽ ഗാലറി മഞ്ഞക്കടലാക്കിയ ആരാധകരെ ആവേശത്തിലാക്കുന്ന ജയം തന്നെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലേത്. എന്നാൽ അവിടെ എവിടെയായി ചില പോരായ്മകളും മഞ്ഞപ്പടയുടെ കളിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. എല്ലാ പോരായ്മകളും നികത്തി കരുത്തുറ്റ ടീമായാൽ മാത്രമേ ഒരു ടീമിന് ഐഎസ്എൽ ഷീൽഡും ഐഎസ്എൽ ട്രോഫിയും എല്ലാം നേടാൻ സാധിക്കൂ എന്നതാണ് സത്യം. അതിനാൽ തന്നെ ഒരു ചെറിയ പിഴവ് പോലും വരും മത്സരങ്ങളിൽ സംഭവിക്കാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ടീമിന്റെ വിദേശ താരം ക്വാമ പെപ്രയ്ക്ക് ആദ്യ കളിയിൽ പ്രതീക്ഷിച്ച പോലൊരു പ്രകടനം പുറത്തെടുക്കാനായില്ല. നായകൻ അഡ്രിയാൻ ലൂണയ്ക്കാകട്ടെ എല്ലായ്പ്പോഴും ഒറ്റയ്ക്ക് ടീമിനെ രക്ഷിക്കാനുമാകില്ല. അതിനാൽ മുന്നേറ്റത്തിലെ മറ്റ് താരങ്ങളിൽ നിന്നും മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ പുറത്തു വരേണ്ടതുമുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആരാധക കണക്കിൽ 1-ാമതുള്ള ക്ലബാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ്. മാത്രമല്ല ആരാധക ബലം നോക്കിയാൽ മറ്റു ടീമുകളൊന്നും മഞ്ഞപ്പടയുടെ പരിസരത്ത് പോലും വരില്ല എന്ന് വേണം പറയാൻ. എന്നാൽ ആരാധക പിന്തുണയിൽ 1-ാമതാണെങ്കിലും കിരീടങ്ങളുടെ കാര്യത്തിൽ പിന്നിലാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ്. 10-ാം സീസണിൽ എത്തി നിൽക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു കിരീടം ഇപ്പോഴും മഞ്ഞപ്പടയ്ക്ക് കിട്ടാക്കനിയാണ്. അതുകൊണ്ട് തന്നെ അതിനായുള്ള ലക്ഷ്യത്തിലാണ് നമ്മുടെ മഞ്ഞപ്പട.